നമസ്കാരം ആയുർചിരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം തന്നെയാണ് ഹോം മെയ്ഡ് ഹെയർ ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിന് ചുറ്റും കാണുന്ന കുറച്ച് ഔഷധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു എണ്ണയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ തന്നെ സംഘടിപ്പിച്ചാൽ നമുക്ക് ഈ ഒരു എണ്ണ വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി പുറമേയൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇത് അത്ര തന്നെ സുലഭമായിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷേ എങ്കിൽ പോലും ഇതിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങാൻ കിട്ടുന്ന കുറച്ച് ചേരുവകളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയാലും വളരെ നല്ല ഇഫക്റ്റുള്ള ഒരു എണ്ണ തന്നെയാണ്. അപ്പം ഇതിപ്പം ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വന്തം വേർഷനിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ മുടിയിഴകൾക്ക് മുടി കൊഴിച്ചിൽ മാറാനും അല്ലെങ്കിൽ മുടി നര മാറാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന കുറച്ച് ചേരുവകളാണ് നമ്മളതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കഴിയുമെങ്കിൽ ഈ പറഞ്ഞ അതേ രീതിയിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കുക. ഇനി നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ സ്കിപ്പ് ചെയ്ത് ചെയ്യാം, അതല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കണോ എന്ന് ചോദിക്കരുത്. കാരണം ഇതിൽ ചേർക്കാൻ പറ്റുന്ന ചേരുവകളെല്ലാം ഞാൻ അതേ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ചേർക്കാമോ എന്നുള്ളത് ചോദിക്കരുത്. ഇതിൽ ചേർത്തിട്ടിരിക്കുന്ന അതേപോലെ തന്നെ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴെപ്പോഴും ഞാൻ മുൻപൊരു മർമ്മസ്ഥാനത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓയിൽ അപ്ലിക്കേഷനിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മർമ്മസ്ഥാനങ്ങൾ അറിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ തടയാൻ സാധിക്കും. ഇനി അത് നല്ല ഹെയർഫാൾ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കൂടുതൽ മസാജിങ് കൊടുക്കേണ്ടതില്ല. ആദ്യം പതിയെ ഇതുപോലെ ഒരു മൈൽഡായിട്ടുള്ള മസാജ് എപ്പോഴും കൊടുക്കാൻ മതി. ഈ ഹെയർ ഫോളിക്കിൾസിന് അധികം ബലം കൊടുത്തിട്ടും ഇറിറ്റേറ്റ് ചെയ്യിച്ചാലൊക്കെയാണ് അത് കൂടുതലായിട്ട് പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് പലരും പറയാറുള്ളത്, മുടിയിഴകളിൽ എണ്ണ തേക്കുമ്പോൾ കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അതിന് മുൻപ് നന്നായിട്ട് മുടിയൊന്ന് ഡീടാൻ ചെയ്തിട്ട് മാത്രമേ ഓയിൽ അപ്ലിക്കേഷൻ പാടുള്ളൂ. മുടിയിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നന്നായിട്ട് ഡീടാൻ ചെയ്യണം, ചീപ്പ് കൊണ്ട് നന്നായിട്ട് ചീവണം എന്നർത്ഥം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും കാരണമായിട്ടും മുടി കൊഴിയാറുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചെയ്യേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും എടുക്കണം. ഫൈബ്രോയിഡ്, തൈറോയിഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം തന്നെയാണ് ഈ ഒരു മുടി കൊഴിച്ചിൽ എന്നുള്ളത്. ഹോർമോൺസിലെ വേരിയേഷനിൽ വരുന്ന പ്രശ്നം കൊണ്ടുള്ളൊരു സിംറ്റമാണ് ഈ കാണിക്കുന്നത് മുടി കൊഴിച്ചിൽ. അപ്പോൾ നിങ്ങൾ അതിന് ഒരു എണ്ണ കൊണ്ട് മാത്രം മുഴുവനായിട്ട് മാറ്റാം എന്ന് വിചാരിക്കരുത്. പക്ഷേ എണ്ണ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഒരു ആരോഗ്യ പ്രശ്നത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 50% അല്ലെങ്കിൽ ഒരു 70% ഒക്കെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റും. കുറച്ച് ആയുർവേദ ഇൻഗ്രീഡിയൻസും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നിങ്ങൾക്ക് അങ്ങാടി കടയിലൊക്കെ പോയാലോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഷോപ്പിൽ പോയാലോ ഒക്കെ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഓയിൽ പ്രിപ്പറേഷനാണ്. അപ്പം ഇതിൽ മുൻപ് നമ്മൾ വീഡിയോയിലൊക്കെ ഈ ഒരു ഓയിൽ കാണിച്ചപ്പോൾ അതിൻ്റെ കളറ് കണ്ടിട്ടായിരിക്കാം, അറിയില്ല, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എണ്ണ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ നമ്മുടെ മുടിയിലേക്ക് തേക്കാനുള്ള എണ്ണ ഉണ്ടാക്കാൻ ഇതിലാദ്യം കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ ഉലുവയും, രണ്ടും 1 സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് മൈലാഞ്ചി ഇലയും അതൊരു കുറഞ്ഞ അളവിലേ എടുത്തിട്ടുള്ളൂ, ഒരു 5 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചി പൊടി ഉപയോഗിക്കാം. ഇതിപ്പം ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും അതുപോലെ ഇൻഡിഗോ പൗഡർ, നീലയമരി പൊടിയുമാണ്, അതും തന്നെ ഒരു 10 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീലയമരിയുടെ ഇല ഒരു കൈപ്പിടി എടുക്കാം. ഇത് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 200 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഈ ചെറിയുള്ളിയും തന്നെ നമുക്ക് ചതച്ച് ചേർക്കേണ്ടതാണ്. നെക്സ്റ്റ് തുളസിയാണ്. തുളസി എപ്പോഴും തന്നെ തലയിലെ താരൻ പോവാനും പേൻശല്യം ഇല്ലാതാക്കാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഒരു 10-15 ചെമ്പരത്തി മൊട്ട് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അഞ്ജനക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കാൽ ഭാഗം മതി നമുക്ക്, ഒരു 5 ഗ്രാം വീതമൊക്കെ മതിയായിരിക്കും. അപ്പോൾ ഈ ഒരു അഞ്ജനക്കല്ല് ചേർക്കുന്നതും തന്നെ മുടിക്ക് വളരെ നല്ലതാണ്. നെക്സ്റ്റ് പച്ചക്കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത്. അതും തന്നെ താരൻ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് പച്ചക്കർപ്പൂരം. അതും ഒരു ചെറിയ പീസ് എടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് പച്ചനെല്ലിക്ക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അംല പൗഡർ എടുക്കാം ഒരു 10 ഗ്രാം. ഇത് എക്ലിപ്റ്റ ആൽബ അല്ലെങ്കിൽ ബൃങ്കരാജ കയ്യോന്നി എന്നൊക്കെ പറയും. ഇതൊരു 2 പിടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൂവാങ്കുരുന്നിലും തന്നെ ഒരു 2 പിടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇതാണ് പൂവാങ്കുരുന്നില്. അതുപോലെ 1 പിടി കീഴാർനെല്ലി. കീഴാർനെല്ലി എപ്പോഴും മുടി കറുപ്പ് കളറാവാനും അതുപോലെ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് വരാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഇത്തരം ഇലകളൊക്കെ തന്നെ നമുക്ക് വീടിന് ചുറ്റും കാണുന്നതാണ്. അപ്പോൾ അത് ഒരിക്കലും ഒഴിവാക്കരുത്. അത് നിർബന്ധമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കറിയിൽ ഉപയോഗിക്കും. ഇത് മുടിയിഴകൾക്ക് വളരെയധികം കറുപ്പേകാൻ സഹായിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറുപ്പത്തിലെ അകാലനര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇനി മറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ കറിവേപ്പില മാത്രം ഇട്ട് കാച്ചിയിട്ട് എണ്ണ കാച്ചി കൊടുത്താലും തന്നെ മുടി നല്ല കറുപ്പ് കളറായിട്ട് വരും. അതുപോലെ ഇത് വെറ്റില, പണ്ടൊക്കെ നമ്മൾ മുറുക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വെറ്റില, ഇതൊന്ന് ചേർത്താൽ മതി. പക്ഷേ അത് നിർബന്ധമില്ല, നീരിറക്കമുള്ളവർ മാത്രം ചേർത്താൽ മതി. നെക്സ്റ്റ് പേരയിലയാണ് എടുത്തിട്ടുള്ളത്. അതും തന്നെ തളിരില എടുക്കുന്നതാണ്. എല്ലാ ഇലകളും തളിരിലയാണ് നല്ലത്. നെക്സ്റ്റ് കറ്റാർവാഴയാണ്. നമ്മുടെ വീട്ടിലുള്ളതിനനുസരിച്ച് 1 തണ്ടോ 2 തണ്ടോ ഒക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ അതിലെ പൾപ്പ് മാത്രം എടുത്ത് ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലുള്ള ഒരു മുള്ള് ഉള്ള ഭാഗം മാത്രം ചെത്തിക്കളഞ്ഞിട്ട് തൊലി കളയാതെ തന്നെ പീസ് പീസാക്കി മുറിച്ചിടാം. കാരണം നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. ഞാനിവിടെ ഹെന്ന ലീവ്സ്, അതായത് നമ്മുടെ മൈലാഞ്ചിയില കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതായിരുന്നു. സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചതാണ്. അപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ട് അത് കുഴപ്പമില്ല. ഇനിയിപ്പം ഇതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പൗഡർ ഫോമിലാണ് ഉള്ളതെങ്കിൽ എല്ലാം ഒരു 10 ഗ്രാം വീതം എടുക്കാം. എപ്പോഴും തന്നെ നമ്മുടെ ഈ ഒരു വെറ്റിലയൊന്നും ഒരുപാട് ചേർക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു പച്ച കളറിന് പകരം കളറൊന്ന് മാറിപ്പോവും. അപ്പം ചേർക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ ഒരു 1/2 ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതുപോലെ തന്നെ നെല്ലിക്കയാണെങ്കിൽ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസ് പീസാക്കി എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ അടിച്ചെടുക്കാം. ഇത് ഉലുവയും കരിഞ്ചീരവും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പൊടികൾ നമ്മൾ ഏതൊക്കെ എടുത്തു എന്നുള്ളത് കാണിക്കാനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കൺഫ്യൂഷനും വരരുത് എന്നോർത്തിട്ടാണ് വീണ്ടും വീണ്ടും ഒരേ ലെവലിൽ എടുത്ത് കാണിക്കുന്നത്. ഇനി നമുക്കിതിലിപ്പം ഞാൻ മിക്സിയിലിട്ട് അടിച്ചപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ആദ്യത്തെ ഒരു തവണ അടിച്ചെടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ള നീര് തന്നെ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഒഴിച്ചിട്ടാണ് അടുത്തത് നീര് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളം എന്ന് പറയാൻ ഇത് കഴുകിയെടുത്തപ്പോൾ ഉള്ള വെള്ളം എന്താണോ അതേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഇനി അഥവാ അല്പം വെള്ളമൊന്നും ആയി എന്നോർത്ത് പ്രശ്നമല്ല. കാരണം നമ്മളിത് വറ്റിച്ചെടുക്കുമ്പോൾ അതിലെ ജലാംശമൊക്കെ തന്നെ വറ്റിപ്പോവും. അപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇരുമ്പ് ചട്ടിയൊക്കെ ആയാലും നല്ലതാണ്. ഇതുപോലൊരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ പൊടികളാണ് ചേർക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു നീര് വറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിലൊരു ജലാംശം വറ്റിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ജലാംശം വറ്റിച്ചെടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒന്നിച്ച് ചേർത്താലും മതി. ഇതിപ്പോൾ നമ്മൾ നീലയാമ്പരി പൊടി, എനിക്ക് ഇല കിട്ടാനില്ലാത്തതുകൊണ്ട് നീലയാമ്പരി പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് വീഡിയോ എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം സ്ഥിരമായിട്ട് മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയായതുകൊണ്ട് നമ്മുടെ പറമ്പിലൊക്കെ നടന്ന് ഈ ചെടികളൊക്കെ എടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പൊതുവേ നല്ല മഴ വരുന്നതിന് മുൻപ് തന്നെ എണ്ണ കാച്ചി വെക്കാറാണ് പതിവ്. പക്ഷെ നിങ്ങളുടെ റിക്വസ്റ്റ് വന്നപ്പോൾ വീണ്ടും അല്പം കൂടെ എടുത്ത് കാച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ലിറ്റർ എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. സ്റ്റൗവിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അടുപ്പിൽ വിറക് കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒരു ചെറിയ ഓവർ ഫ്ലെയിം പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടും അല്ലെങ്കിൽ ആ ഒരു സിമ്മിലും മീഡിയത്തിലും ആയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഇളക്കിയിട്ട് ഞാനിതിപ്പം ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്ന് സ്പീഡിൽ വീഡിയോ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റാണ് അഞ്ചനക്കല്ലും കർപ്പൂരവും ചേർക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ലൈറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. രാത്രിയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഫുള്ള് പാകമായി മണൽപ്പരുവായപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കർപ്പൂരവും അഞ്ജനക്കല്ലും വളരെ ചെറിയ പീസ് എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു എത്ര ഗ്രാമിൽ ഒരു 2 3 ഗ്രാമിൽ എടുത്താൽ മതി, 5 ഗ്രാമിൽ കൂടരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്തിട്ട് വീണ്ടും അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടിക്ക് തന്നെ നല്ലൊരു ചൂടുള്ളത് കൊണ്ട് അത് അങ്ങനെ ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് ആവും. മണൽ പരുവം എന്ന് പറയുന്നത് ഇതിൽ അച്ഛൻ കാണിച്ചു തരും. കണ്ടോ നമ്മുടെ ഈ ഒരു അഞ്ജനക്കല്ലൊക്കെ ചേർത്തുകൊണ്ട് കർപ്പൂരമൊക്കെ ചേർത്തിട്ട് വളരെ നല്ലൊരു സുഗന്ധമുള്ള ഒരു എണ്ണയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കളറ് നമ്മുടെ ഹെർബ്സൊക്കെ തന്നെ ചേർത്തുകൊണ്ട് വളരെ നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സമയം വെച്ചിട്ട് രാവിലെയാണ്, രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടോ ഇതാണ് മണൽപ്പരുവം. നമ്മൾ കയ്യിൽ പിടിച്ച് തൊട്ട് കഴിഞ്ഞാൽ മണൽ തൊടുന്നത് പോലെ തോന്നും, അതാണ് മണൽപ്പരുവം. ഇനി നമുക്ക് നമ്മുടെ നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഈ ഒരു ഓയിൽ നന്നായിട്ട് എയർ ടൈറ്റ് ആക്കിയിട്ട് വെക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ഗ്ലാസ് ജാറാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ എണ്ണ തയ്യാറായിട്ടുണ്ട്. തലനീരിറക്കമുള്ളവർക്ക് വളരെ സ്പെഷ്യലാണ്, കാരണം അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. എപ്പോഴും എണ്ണയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് തലനീരിറക്കം ഉണ്ട് അവർക്കും കൂടെ പറ്റുമെന്നുള്ളത്. ഇവിടെ വീട്ടിലൊക്കെ അമ്മയ്ക്കും ഈ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം അമ്മയൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു എണ്ണയാണ്. എല്ലാവർക്കും ഇത് തലനീരിറക്കം ഉള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അപ്പം അത്തരം ചേരുവകൾ നമ്മൾ കരിഞ്ചീരകവും വെറ്റിലയും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാത്തവർ നല്ല തലനീരിറക്കം ഉണ്ടെങ്കിൽ അവസാനം നമ്മൾ അഞ്ജനക്കല്ലൊക്കെ ചേർത്ത സമയത്ത് തന്നെ ഒരു 4 കുരുമുളക് കൂടെ ഒന്ന് ചതച്ചിട്ട് അതിൽ ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ഹെയർ ഓയിൽ നല്ല ഗ്ലാസിൻ്റെ ജാറിൽ ടൈറ്റായിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ബോട്ടിലേക്ക് എടുത്തിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന രീതിയിൽ വെക്കുക. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ ആവുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളവർക്ക് ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കുറഞ്ഞൊരു എമൗണ്ടിലേ കാണിച്ചിട്ടുള്ളൂ. ഓൾറെഡി തയ്യാറാക്കി വെച്ച എണ്ണ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്പം എടുത്തിട്ട് വീണ്ടും കാണിച്ചിട്ടുള്ളതാണ്. ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഇത്ര സസ്യങ്ങൾ ഔഷധ സസ്യങ്ങൾ നന്നായിട്ട് വളരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ എണ്ണ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടെ ഇത്തരം കാര്യങ്ങളും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.